നമസ്കാരം. ഞാനാണ് ഈ കഥയുടെ സൂത്രധാരൻ. ഇതൊരു ഗ്രാമത്തിൻ്റെ കഥയാണ്, സ്വർഗപുരി എന്ന ഗ്രാമം. ഈ ഗ്രാമത്തിന് ഈ പേരെങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല. സ്വർഗം ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം മാത്രമുണ്ട്, അത് മരണശേഷം. എന്നാൽ ഒരു ചേഞ്ചിനായി നിങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. പക്ഷേ റിസ്ക് മൊത്തമായും ചില്ലറയായും നിങ്ങളുടേതാണേ. ഇവരൊക്കെ ഈ സ്വർഗപുരിയിലെ നിവാസികളാണ്, അതായത് സ്വർഗസ്ഥരാണ്. അയ്യോ, അതിൻ്റെ അർത്ഥം വേറെയാവുമല്ലോ. പിന്നെ ഇവിടത്തെ എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും എപ്പോഴും ഭയങ്കര ബിസിയാണ്, അവരവരുടെ ജോലികളും പ്രശ്നങ്ങളുമായി. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ പറ്റി ഇവർക്ക് യാതൊരു അറിവുമില്ല. എന്തോ താഴെ വീണല്ലോ. സാരമില്ല, നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഐസ് വാങ്ങുന്നില്ലേ? ഐസ്, ഐസ്. ഈ സ്വർഗപുരിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് ആശ്വാസം കിട്ടാനുള്ള ഫോർമുലയുടെ ഉടമസ്ഥനാണ് ഇദ്ദേഹം, പത്മനാഭൻ. പത്മനാഭൻ ചേട്ടൻ്റെ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് പാരമ്പര്യമായി മുകളിലത്തെ നാല് പല്ല് മുളയ്ക്കാറില്ല. അച്ഛൻ മരിക്കുന്നവരെ മകൻ ഈ നാല് പല്ല് ഇല്ലാതെ തന്നെ നടക്കുന്നു. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ നാല് സ്വർണപ്പല്ലെടുത്ത് പിടിപ്പിച്ച് മകൻ ഗ്രാമത്തിൽ അങ്ങനെ സ്റ്റൈലായിട്ട് നടക്കും. അതുകൊണ്ട് പത്മനാഭൻ കല്യാണം വേണ്ടാന്ന് വെച്ചു. മകനുണ്ടായാൽ പിന്നെ മുകളിലത്തെ നാല് പല്ലുണ്ടാവില്ലല്ലോ. അങ്ങനെ കല്യാണവും ഇല്ല, കുട്ടിയും ഇല്ല. ഈ പ്രശ്നത്തിനൊരു പരിഹാരവും ആയി. ഐസ് വാങ്ങുന്നില്ലേ? ഐസ്. ഒന്ന് നിന്നേ. എന്താണ് എന്റെ അയൽക്കാരി? എന്ത് തീരുമാനിച്ചു? തീരുമാനിച്ചു, ഇന്ന് ഞാൻ എന്റെ ഐസ്ക്രീം മൊത്തം വിറ്റ് തീർത്തിട്ടേ ഉള്ളൂ കാര്യം. അതല്ല, നമ്മുടെ കല്യാണക്കാരത്തെ പറ്റി എന്ത് തീരുമാനിച്ചു? മരിച്ചാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലെങ്കിലും കല്യാണം കഴിച്ച പുരുഷൻ മരിച്ചത് തന്നെ. ഞാനിത് എത്ര തവണയായി പറയുന്നു, എന്നെ കല്യാണം കഴിക്കാമെങ്കിൽ ഞാൻ ഒത്തിരി സ്വർണപ്പണ്ടവുമായിട്ട് വരും. പിന്നെ പിന്നെ കുട്ടികൾ ഉണ്ടാവുമ്പോ നന്നാല് സ്വർണപ്പല്ല് വീതം വച്ചോ. ആലോചിച്ചോ, എന്നെ കല്യാണം കഴിച്ച സ്വർണത്തിന് സ്വർണവും കാശിന് കാശും കിട്ടും. എന്റെ അപ്പൻ പറഞ്ഞത് സത്യാ. ഈ ലോകത്തില് രണ്ട് കാര്യങ്ങളെ പേടിക്കണം, ഒന്ന് സ്വർണം, പിന്നെ പെണ്ണ്. നവരാത്രി ഉത്സവത്തിന് നമ്മുടെ ഗ്രാമത്തില് സിനിമാക്കളി കാണിക്കാൻ പോകുന്നു. പടം ഏതാണെന്ന് അറിയാമോ? ഏതാ? അയൽക്കാരി. എന്ത്? കാണാൻ മറക്കണ്ട. ആ പടം കാണുന്ന പ്രശ്നമേ ഇല്ല. സാവിത്രിക്കാണെങ്കിൽ പത്മനാഭനെ കെട്ടിയേ പറ്റൂ. പത്മനാഭനാണെങ്കിലോ തന്റെ സ്വർണപ്പല്ലിനെ പറ്റിയുള്ള ചിന്തയാണ് കൂടുതൽ. വരാൻ പോകുന്ന ആ ആപത്തിനെ പറ്റി ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും അറിയില്ല. അയൽക്കാരി, ഐസ് വേണോ? ഇതാണ് ചന്ദ്രൻ, ഗ്രാമത്തിലെ മാവൻ തോപ്പിന്റെ ഉടമസ്ഥൻ.
ഇയാളുടെ ഈ പകുതി കെട്ടിയിരിക്കുന്ന തലപ്പാവിന്റെ പിറകിലുമുണ്ട് ഒരു വലിയ രഹസ്യം. ഒരിക്കൽ ഇവൻ ഇവന്റെ മുത്തശ്ശന്റെ അടുത്ത് പോയി തലപ്പാവ് കെട്ടിത്തരാൻ പറഞ്ഞു. മുത്തച്ഛന്റെ സമയദോഷം അല്ലാതെ എന്ത് പറയാനാ? മുത്തച്ഛന്റെ മുണ്ടിന്റെ ഒരറ്റം അടുപ്പിന്റെ വളരെ അടുത്തായിരുന്നു. തീ അങ്ങട് പടർന്നു പിടിച്ചു. മുത്തശ്ശൻ ഒരു തീകോളമായി. കണ്ടു നിന്ന ചന്ദ്രനൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. മുത്തശ്ശന്റെ മിണ്ടാട്ടമാണെങ്കിൽ അതോടെ നിലയ്ക്കുകയും ചെയ്തു. മുത്തശ്ശൻ തലപ്പാവ് കെട്ടി നിർത്തിയ അതേ സ്ഥലം വരെ വല്യപ്പൂപ്പൻ കെട്ടി വന്നപ്പോഴേക്കും അടുത്തു നിന്ന മരത്തിന്റെ ഒരു കൊമ്പ് പൊട്ടി നേരെ താഴോട്ട് വീണു. അങ്ങനെ തല തകർന്ന് വല്യപ്പൂപ്പനും പോയി. ചന്ദ്രന്റെ ഈ തലപ്പാവിനകത്ത് സാക്ഷാൽ യമരാജൻ തന്നെ താമസമുണ്ടെന്നാ തോന്നുന്നു. മുത്തച്ഛന്റെയും വല്യപ്പൂപ്പന്റെയും പരിശ്രമത്തിന് ശേഷം ചന്ദ്രന്റെ അച്ഛനും ചെറിയച്ഛനും അവര് പോയ അതേ വഴിക്ക് തന്നെ പോയി. അതിനും കാരണം ചന്ദ്രന്റെ തലയിലെ ഈ തലപ്പാവ് തന്നെ ആയിരുന്നു. സ്വർഗപുരിയിലെ ആൾക്കാര് പറയുന്നത് ചന്ദ്രൻ മരണത്തെ തലയെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നാ. അതിനുശേഷം ഇന്ന് വരെ ഗ്രാമത്തിലെ ആരും തന്നെ ചന്ദ്രനെ തലപ്പാവ് കെട്ടാൻ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോ പകുതി തലപ്പാവ് തലയിലും ബാക്കി തലപ്പാവ് തോൾസഞ്ചിയിലും ഇട്ടുകൊണ്ട് ചന്ദ്രൻ ഗമയിൽ വരുന്നത് കണ്ടാ തോന്നും ഇത് അവന്റെ ശരീരത്തിലെ ഒരു ഭാഗമാണെന്ന്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം. അത് പറഞ്ഞപ്പോഴാ അവന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഭാഗത്തെ പറ്റി ഓർമ്മ വന്നത്. അതായത് ചന്ദ്രന്റെ ഭാര്യ, അവന്റെ ജീവിത പങ്കാളി. കാണാൻ സുന്ദരിയായ ഇവർക്ക് ഒറ്റ മോഹമേ ഉള്ളൂ, കുട്ടികൾ വേണം. പക്ഷേ നമ്മുടെ ചന്ദ്രനാണെങ്കിൽ അതിൽ താല്പര്യവും ഇല്ല. വരൂ, ഈ കാര്യത്തെപ്പറ്റിയുള്ള ഇവരുടെ ചർച്ചയുടെ ഒരു ഹൈലൈറ്റ് കാണാം. എന്താണിത്? ഈ ചപ്പാത്തിക്ക് എന്താ ഇത്ര കട്ടി? കുട്ടിയോ? അയ്യയ്യോ, കുട്ടിയല്ല, കട്ടി. എന്ത് പറഞ്ഞാലും നീ അതിൽ കുട്ടികളുടെ കാര്യം കൊണ്ടുവരുന്നതിനാ? അല്ലതെന്ത്? അമ്മ അവൻ എനിക്കും ഇല്ലേ മോഹം, അത് തെറ്റാണോ? പക്ഷെ ചെറുക്കനുണ്ടായാലോ? അത് നല്ലതല്ലേ? ഒരവകാശം ഉണ്ടാവുമല്ലോ, വംശത്തിന്റെ പേര് നിലനിർത്തുമല്ലോ. ഓ, അവകാശം എന്നാ അവതാളത്തിലാവും, വംശം പിന്നെ അവശതയിലാവും. വലുതായ അവൻ തലപ്പാവ് കിട്ടാൻ ചാട്യം പിടിച്ച അതെങ്ങനെ ഞാൻ അവനെ പഠിപ്പിക്കാനാ? ഞാൻ തന്നെ ഇതുവരെ നേരെ ചുവ കെട്ടാൻ പഠിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, പിള്ളേരുടെ കാര്യം അത് നമുക്ക് വേണ്ട. പെൺകുട്ടി ആവാല്ലോ. ഒന്ന് പോടി പെൺകുട്ടി. ആ പൂതി അങ്ങോട്ട് മനസ്സിലിരിക്കട്ടെ, ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം പിള്ളേര് നമുക്ക് വേണ്ട. കാലും പോയി. ഇതാ വരുന്നു നമ്മുടെ പൂവാലൻ. ഇദ്ദേഹത്തിന്റെ സ്റ്റൈല് മൊത്തം ദേവാനന്ദിന്റെ ആണ്. പേര് പ്രേമാനന്ദ്. വീഴുന്നതിലും ഒരു സ്റ്റൈല്. ദേവാനന്ദിനെ പോലെ തന്നെ വേഷവിധാനവും അതേമാതിരി കഴുത്തിലൊരു തൂവാലയും. പക്ഷെ നമ്മുടെ ഈ സ്റ്റൈൽ മന്നൻ പരിഷ്കാരത്തിന് വേണ്ടിയല്ല കഴുത്തിൽ തൂവാല കെട്ടിയിരിക്കുന്നത്. അതിന്റെ കാരണമൊന്ന് വേറെ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഈ കാസറ്റുകളെല്ലാം ഗ്രാമത്തിലെ വൈദ്യന് കൊടുക്കേണ്ടി വരും. ഈ കാസറ്റ് മണപ്പിച്ച് കഴിഞ്ഞ പിന്നെ രോഗികളെ ബോധം കെടുത്താൻ വൈദ്യന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാസറ്റ് കച്ചവടമാണ് ആശാന്റെ തൊഴില്. ഈ ഫംഗസ് ഉള്ള കാസറ്റിനെ മണം സഹിക്കാത്ത കൊണ്ടാണ് കക്ഷി തൂവാല കെട്ടുന്നത്. അല്ല, ഇതിപ്പോ എങ്ങോട്ടുള്ള പുറപ്പാടാ? മനസ്സിലായി, ചുറ്റിക്കളിയാ, റൊമാൻസിന്റെ ചുറ്റിക്കളി. എന്തായാലും ദേവാനന്ദന്റെ ഫാൻ അല്ലേ? നീ പിന്നെ വന്ന പുതിയ സിനിമ വന്നിട്ടുണ്ട്, വേണ്ടേ? നിന്റെ ഈ പൂപ്പിൽ പിടിച്ച പഴയ കാസറ്റിൽ പുതിയ പടോ? പോടാ പോടാ. ഡിസ്കൗണ്ട് സ്കീമുണ്ട് 5 എണ്ണം എടുത്താൽ. നിന്റെ പഴഞ്ചൻ നാറ്റം പിടിച്ച കാസറ്റ് കൊണ്ട് ഞാൻ എന്ത് കോപ്പുണ്ടാക്കാനാ മാവ കിട്ടിയതുക്കാനാ?
എൻ്റെ അടുത്ത് ആ ഓ ആ വിഷിയാർ വിഷിയാർ അതില്ല. നിന്റെ കാസറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്യടോ? എവിടെയിട്ട് കാണൂടോ? ഏ, കാസറ്റിന് മേലെ കാസറ്റ് വാങ്ങിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം വി സി ആർ വാങ്ങാനുള്ള ആഗ്രഹവും തനിയെ ഉണ്ടായിക്കോളും. എടുക്കുന്നേ പുതിയതാ, ഒളിച്ചുടിയ ഭാര്യ പുതിയ പടമാ. എടുക്കുന്നില്ലേ? അപ്പോ ഇതാണ് ആ ചുറ്റിക്കളി, റൊമാൻസിന്റെ ചുറ്റിക്കളി. ഇതാണ് ചന്ദ്രന്റെ മാവുംതോപ്പ്. ഇവരാണ് ചന്ദ്രന്റെ ശത്രുക്കൾ. ഈ ഗ്രാമത്തിലെ കുസൃതി പട്ടാളം. ഇവനാണ് ചന്തു, ആളൊരു വിരുദൻ ശംഖു. ഇവനാണ് ഇവരുടെ നേതാവ്. ഇനി ബാക്കിയുള്ളവരെയും പരിചയപ്പെടാം. ഇത് സുജി, അല്ല സൂജി അല്ല, സുജി. ഇവളുടെ തലയില് മുടിയേക്കാളും അധികം പേന. ഇതാണ് അച്ചു. ഇവനൊരല്പം അഹങ്കാരമുണ്ട്, കാരണം ഇവൻ ഒരു ഇംഗ്ലീഷ് വാക്കറിയാം. ഫിനിസ്. ഇതാണ് ജയന്തൻ. ഇവന്റെ ഈ മുഖം കണ്ട് ഇവനൊരു പാവമാണെന്ന് ധരിച്ചേക്കല്ലേ. ഈ കുട്ടിപ്പട്ടാളത്തില് കുസൃതിക്ക് പി എച്ച് ഡി എടുത്തവനാ ഈ വിരുദൻ. ഞാൻ ആരെയും പേടിക്കില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ നസീർ അഹമ്മദ്. ഇദ്ദേഹത്തിന് ആരെയും പേടിയില്ല. സ്വർഗപുരി മൊത്തം ഇദ്ദേഹത്തിനെ കണ്ടാൽ വിറയ്ക്കും. എന്നാലും ശക്തിമാന്മാർക്കും ഉണ്ടല്ലോ ചില വീക്ക്നെസ്. ഇദ്ദേഹം ചിലരെ മാത്രം ഭയപ്പെടുന്നു, ഈ ഗ്രാമത്തിലെ ചില കുട്ടികളെ മാത്രം. ആ സത്യമാണ്, കുട്ടികളെ. എന്താ എന്താ ചോദിച്ചത്? എന്തുകൊണ്ടാ പേടിക്കുന്നെന്നോ? ആ കഥയും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തേക്ക് കൃത്യം 3 മാസം 3 ദിവസം 3 മണിക്കൂറിന് മുമ്പ് എന്താണ് വെള്ളം മുഴുവൻ അഴുക്കാക്കുന്നത്? ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാ? മതിടാ കുളിച്ചത്. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൂടെ പൂട്ടിടും. എടാ ചന്തു, എടുക്കടാ നിന്റെ അസ്ത്രം. പോസ്റ്റിൽ ഇടിച്ച ലോറി പോലെ, പഞ്ചറായ ടയർ പോലെ ആയിപ്പോയി പാവം നസീർ. അന്ന് മുതൽ നസീറിന്റെ ശബ്ദം മൂക്കിന്റെ പൈപ്പിൽ കൂടി വരാൻ തുടങ്ങി. ഇപ്പോ സിംഹം വാ തുറന്നാൽ പൂച്ചയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അന്ന് തീരുമാനിച്ചതാ, ഇനി ഈ പിള്ളേരുമായിട്ട് ഒരു ഉടക്കിനില്ല. ഇതാണ് സ്വർഗപുരിയിലെ പള്ളിക്കൂടം. ഇന്ന് പിള്ളേര് പുസ്തകമൊന്നും ഇല്ലാതെയാ വന്നിരിക്കുന്നത്. നവരാത്രിയുടെ അവധി തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇന്ന് നിങ്ങളെല്ലാം വളരെ സന്തോഷവാന്മാരാണ്. എന്താണെന്ന് എനിക്കറിയാം, അവധി തുടങ്ങിയല്ലോ. ഇന്ന് പഞ്ചായത്തിനോട് അനുവാദം വാങ്ങിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ വിളിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു താക്കീത് തരാൻ പോവാ കേട്ടോ. ഹോംവർക്ക് തന്നാൽ നിങ്ങൾ ചെയ്യൂല. എത്ര തവണ പറഞ്ഞാലും ഒരു ഫലവുമില്ല. ഈ അവധിക്കാലത്ത് നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ 100 പ്രാവശ്യം ഏത്തമിടിയിച്ച് വെയിലത്ത് നിങ്ങളെ ഞാൻ നെട്ടോട്ടം ഓടിക്കും. ഒരു കാര്യം ഓർത്തോ, ഇവിടെ എന്റെ അനുവാദമില്ലാതെ ഒരു ഇല പോലും അനങ്ങൂല. മനസ്സിലായോ? പന്ത്രണ്ട് സ്വരാക്ഷരങ്ങളെന്ന് പറഞ്ഞ അറിയോ? ആ പറയടാ. അല്ല മാഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ പറയണേ? ഇനി രാക്ഷസന്മാരാ നീയൊക്കെ, എന്റെ അന്ത്യം കണ്ടേ അടങ്ങും അല്ലേ? ഇപ്പൊ പറ, ഞാൻ വികൃതി കാണിക്കില്ല. പറ പറ, ഞാൻ വികൃതി കാണിക്കില്ല. അല്ലല്ല, വികൃതി കാണിക്കില്ല. സുജി, ജയന്തൻ ഇന്നും വന്നിട്ടില്ല. ഒരു കാര്യം ചെയ്, നീ മൈതാനത്തിലേക്ക് പോ, ഞങ്ങള് പോയി അവനെയും കൂട്ടിക്കൊണ്ടു വരാം. ചെല്ല് ചെല്ല്. ശരി. എടാ ഒന്ന് വേഗം ആവട്ടാ. അതല്ലേ ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുന്നേ. എന്നെ പഠിക്കാൻ സ്കൂളിൽ വിടുന്നില്ല, അതിന്റെ പുറത്ത് പണി എടുപ്പിക്കുന്നു. നവരാത്രി ഉത്സവത്തിന് എന്നെ വിട്ടില്ലെങ്കിൽ അപ്പ കാണാം.
എടാ ജയന്താ, നീ ഉത്സവ പറമ്പിലേക്ക് വാ, എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. സുചി നമ്മളെയും കാത്തവിടെ ഇരിക്കുക, നീ വാ. ശരി ശരി, ഇതാ വരുന്നു. ഒന്ന് വേഗം വാടാ. ഞാൻ വരാന്ന്. സുജി എവിടെ ഇരിക്കുന്നു? ആ അതേലോ, വാ നോക്കാടാ. നീ എന്തിനാ കരയുന്നേ? ആരെങ്കിലും തന്നെ വഴക്കുറഞ്ഞോ? എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കേ. പാവം, ഇവള് കരഞ്ഞു കരഞ്ഞ് ഇവളെ ശബ്ദം വരെ മാറിപ്പോയി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആദ്യം വീണ ആ പെട്ടിയിൽ എന്തായിരുന്നുവെന്ന്. ഞാൻ ഇതുവരെ വരാൻ പോകുന്ന ആപത്ത് എന്ന് പറഞ്ഞത് ഇതിനെ പറ്റിയായിരുന്നു. സ്വർഗപുരിയിലെ ഈ പുതിയ അതിഥി ഈ പിള്ളേർക്ക് വരുത്തി വെക്കാൻ പോകുന്ന വയ്യാവേലികൾ എന്തൊക്കെയാണാവോ. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് എന്നെക്കാളും ചെറുതാണ്. പക്ഷേ ഇത് ഈ സ്വർഗപുരിയിൽ എങ്ങനെ വന്നു? കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്തൊരു എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇവിടെ പട്ടി എങ്ങനെ വളർത്തും? അതൊക്കെ പോട്ടെ, അതിന്റെ ഭംഗിയുണ്ടോ? നല്ല സുന്ദര കുട്ടൻ കണ്ടു. അതിന്റെ കാലിൽ മുറിവ് പറ്റിട്ടുണ്ട്. അതിന് എന്തോരം വേദനയായിരിക്കുമല്ലേ. അതിനാണോ നീ കരഞ്ഞത്? ആ, നമുക്കിതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? പക്ഷെ ഈ നാട്ടിലുള്ളവർക്ക് നമ്മുടെ കയ്യിലൊരു പട്ടി ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്താവും? അതിനെന്താ? ഫിനീസ്! ആ, മറന്നുപോയോ? മാഷിന്ന് എന്താ പറഞ്ഞേന്ന്? നമ്മൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ നമ്മളെ ഏത്തൊടിയിച്ച് വെയില തോടിക്കുമെന്ന്. അതിനേക്കാളും നല്ലത് ഇതിന് ഇവിടെ ഇട്ടിട്ട് പോകുന്നതാ. വാ വാ, പോവാ. ശരി, വാ, സമാധാനം ഉണ്ടാക്കാം. നമുക്ക് വഴിയുണ്ടാക്കാം, എന്തെങ്കിലും ചെയ്യാം. സുജി, നിനക്കിതിന് ഇഷ്ടമായോ? എന്നാ നമുക്ക് വളർത്താം. നീ എന്താടാ ആലോചിക്കുന്നെ? ഈ പട്ടിക്കുട്ടിയെ കണ്ടിട്ട് അതിന് എന്ത് മുഖച്ഛായ ഉള്ളതുപോലെ തോന്നുന്നത് എന്താ? നിന്റെ തമാശ കളയട ചന്തു. ശരി, നമ്മൾ ഇതിനെ വളർത്തുന്നു. സുജി, നിനക്ക് വേണ്ടി മാത്രം നമ്മൾ ഗ്രാമത്തിനോടും പഞ്ചായത്തിനോടും ഇനി പൊരുതുന്നു. ഇതിനൊരു പേര് വെക്കണ്ടേ? ചന്തു എന്ന് പേര് വെച്ചാ അത് ശരിയാവൂല. സുൽത്താൻ നല്ല പേരാ. സ്വർഗപുരിയിൽ ഇങ്ങനത്തെ ഒരു പട്ടിയെ വളർത്തി വലുതാക്കാന്ന് വെച്ചാ എത്ര വലിയ ആപത്താണെന്നറിയാലോ. സുൽത്താൻ, ഇതിന് എത്രയും പെട്ടെന്ന് മരുന്ന് വെച്ച് കിട്ടണം. നമുക്ക് ജയന്തന്റെ അച്ഛനടുത്ത് പോവാ, അങ്ങേര് വൈദ്യരല്ലേ. ശരി, ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കാം. സുൽത്താനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കാം, എന്നിട്ട് നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവാം. വാ. ശരി, വാ. പക്ഷേ സ്വർഗപുരിയിൽ പട്ടിയെ വളർത്താൻ പാടില്ല എന്ന് പറയാൻ എന്താ കാരണം? എന്തുകൊണ്ടാ ഗ്രാമത്തിലെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു നിയമം പാസാക്കിയത്? അതിന്റെ കാരണം അറിയാൻ നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ശ്രീമാൻ ദയാനന്ദൻ തന്റെ ജന്മനാടായ സ്വർഗപുരിയിലേക്ക് വന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. അവരുടെ ഗ്രാമത്തിലെ ഒരു പിച്ചക്കാരൻ ഇന്ന് പട്ടണത്തിൽ പോയി പണക്കാരനായി വന്നിരിക്കുകയല്ലേ. വന്നാട്ടെ വന്നാട്ടെ ദയാനന്ദൻ. കുട്ടികളെ, ദൈവത്തെ ഓർത്ത്, ദൈവത്തെ ഓർത്ത് നിങ്ങളും വളരെ ഉപകാരം. ഇത് നിങ്ങൾക്ക് മൈക്ക് പൊക്കി പിടിടാ. ഇങ്ങനെ ദൈവത്തെ ഓർത്ത്, എന്റെ കർമ്മഭൂമി മുംബൈയാണ്, പക്ഷേ എന്റെ ജന്മഭൂമി ഈ സ്വർഗപുരിയാണ്. ദൈവത്തെ ഓർത്ത്, എന്റെ അഭിവൃദ്ധിക്കെല്ലാം കാരണം ഈ സ്വർഗപുരിയാണ്, എന്റെ ഈ ജന്മനാട്. ശാന്തരായിരിക്കും മക്കളെ. അതുകൊണ്ട് എന്തായി കാണിക്കുന്നു? ദൈവത്തെ ഓർത്ത് നേരെ വിളിക്കട. സ്വർഗപുരിയുടെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി എന്റെ വകയായി ആശുപത്രിയും പള്ളിക്കൂടവും സിനിമാശാലയും പണിയുന്നതാണ്. ദൈവത്തെ ഓർത്ത്,
ഇയാളെന്തിനാ എപ്പോഴും ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് പറയുന്നത്? എടാ, അയാൾ പണ്ട് പിച്ചക്കാരനായിരുന്നല്ലേ. ആ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല. ദൈവത്തെ ഓർത്ത് നാലണാ എട്ടണാ എന്തെങ്കിലും തരണേ. ദൈവത്തെ ഓർത്ത് ഈ പാവത്തിന് എന്തെങ്കിലും തരണേ. നാലണാ എട്ടണാ ദൈവത്തെ ഓർത്ത്, ദൈവത്തെ ഓർത്ത്. ഞാൻ പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്വർഗപുരിയിലെ ജനങ്ങൾക്ക് ഒന്നിനെ പറ്റിയും ഭയം വേണ്ട. പട്ടികളെ പോലെ നികൃഷ്ടം. ഒരു പട്ടിക്ക് ഇയാളുടെ പ്രസംഗം പിടിച്ചില്ല എന്ന് തോന്നുന്നു. അവൻ ആവേശത്തോടെ സ്റ്റേജിലോട്ട്, അതോടെ എല്ലാം അലങ്കോലമാണ്. അങ്ങനെ സ്വർഗപുരിയിലേക്ക് വരേണ്ടിയിരുന്ന ഐശ്വര്യങ്ങൾ പലതും അവിടെ വെച്ചാൽ അവസാനിച്ചു. സ്വർഗപുരിക്ക് ഒരു സുവർണാവസരം നഷ്ടപ്പെട്ടു. അതിൽ പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും കൂടി പട്ടികൾക്ക് നോ എൻട്രി എന്ന് പ്രഖ്യാപിച്ചു. തരുന്ന ശമ്പളത്തിന് പണിയെടുക്കണ്ടേ? ഞാൻ പോടും. നല്ല തലവേദന. മരുന്ന് വല്ലതും കയ്യിലിരിപ്പുണ്ടോ? 3 ദിവസമായിട്ട് ഭയങ്കര വേദന. ഇല്ല ഏച്ചി, മരുന്നൊന്നും കിട്ടൂല. എന്താ ഇങ്ങനൊരു പിശുക്കൻ? എന്നോട് പോലും മരുന്നിന് കാശ് ചോദിക്കും. ചേച്ചി പോ. നമസ്തേ. നമസ്കാരം. അച്ഛാ, അച്ഛാ നോക്കിയേ. എന്താടാ? ഒന്നുമില്ല. അത് പിന്നെ. എടാ കഴുത, നീ കാര്യം പറ. ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടി. അതിന്റെ കാലിൽ മുറിവ് പറ്റിയിരിക്കുക. അച്ഛൻ വൈദ്യനല്ലേ, അതിനൊന്ന് ചികിത്സിക്കോ. ഈ സ്വർഗപുരിയിൽ പട്ടിക്കുട്ടിയോ? എന്താ നീ പറയണേ? അതൊരു വലിയ കഥയാ, അത് പിന്നെ പറയാം. ചികിത്സിക്കാൻ പറ്റുമെന്ന് പറ. എടാ പട്ടി എവിടെയാണെന്ന് പറ. ഇവിടേക്കെ തന്നെ. ചികിത്സിക്കച്ചാ. ചികിത്സക്ക് പൈസയോ? പൈസയോ? ഞാൻ അച്ഛന്റെ മോനല്ലേ. ഇവിടെ വാടാ, വാടാ ഇവിടെ. മോനൊക്കെ ശരി, എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. നിന്റെ പുസ്തകത്തിനും നീ ഇടുന്ന ഈ തുണിക്കുമൊക്കെ എനിക്ക് ചെലവില്ലേ? എടാ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ നാലാൾ വന്ന് കൈ തരൂ. മനസ്സിലായോടാ? എനിക്ക് ആ ചന്ദ്രനില്ലാത്തയെ പോലെ മാവൻ തോപ്പിൽ പോയതേ ഇങ്ങനെ കുലുക്കി പൈസ കൊണ്ടുവരാൻ പറ്റില്ല. ശരി ശരി, പൈസ തരാം. ആദ്യം പൈസ, പിന്നെ ചികിത്സ. ആ ഇയാൾ അപ്പനോ തൊരപ്പനോ? എത്ര പൈസ വേണം? 1000 രൂപ വേണം. 1000? ശരി, ഏർപ്പാടാക്കാം. 1000 രൂപ എന്ന് വെച്ചാൽ എത്രയാന്ന് വല്ല പിടിയുണ്ടോ? അറിയാം. 1000 രൂപ? 1000? എനിക്ക് 1-2 കഴിഞ്ഞ് പിന്നെന്താ പറഞ്ഞെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല. നീ തന്നെ പറയടാ. എടാ കഴുതേ, 1000 എന്ന് വെച്ചാ 1000. സുജി എന്തേ എഴുത്? 1000. ഇവളുടെ തലയിൽ 1000 പേനുണ്ടെന്നാ തോന്നേ. ചുമ്മാരിക്കട. മാഷ് മെനഞ്ഞാന്ന് നമ്മൾ എന്താ പഠിപ്പിച്ചേ? എടാ ഇന്നലെ എന്താ പഠിപ്പിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെയല്ലേ മെനഞ്ഞാന്ന്. എന്താണ് പഠിപ്പിച്ച? പറയാം പറയാം. ആ, പൂജ്യത്തിന് യാതൊരു വിലയുമില്ല. അപ്പൊ സുജി, ആദ്യത്തെ പൂജ്യം വെട്ട്. വെട്ടി. ഇപ്പൊ അടുത്ത പൂജ്യം വെട്ട്. ഇതും വെട്ടി. ഇനി 3-ാമത്തെയും വെട്ട്. ഇതും കൂടി വെട്ടി. ഇപ്പൊ എന്തുണ്ട് ബാക്കി? 1. അപ്പൊ എന്റെ അച്ഛന് നമ്മൾ 1 രൂപ കൊടുത്താ മതി. ശരി, പക്ഷേ നമ്മുടെ കയ്യിൽ ആ 1 രൂപ പോലും ഇല്ലല്ലോ. 1 രൂപ എവിടെ നിന്നുണ്ടാക്കും? എനിക്ക് കുറെ പൈസയുള്ള ഒരു സ്ഥലം അറിയാം. വാ വാ. ശരി, പോവാം. ദൈവത്തെ ഓർത്ത് വല്ലതും തരണേ, ദൈവത്തെ ഓർത്ത് വല്ലതും തരണേ. കണ്ണ് കാണാൻ വയ്യാത്ത ഈ പാവത്തിന് വല്ലതും തരണേ. ഈ കുരുടനോട് ദയ കാണിക്കണേ. കണ്ണ് കാണാൻ വയ്യാത്തവനാണേ. ഇതാണ് ധനപാലൻ, സ്വർഗപുരിയിലെ 1 & 1 പിച്ചക്കാരൻ. ധനപാലന്റെ പേരിൽ മാത്രമേ ധനമുള്ളൂ, കയ്യിലാണെങ്കിൽ വെറും ചില്ലറ മാത്രം. ധനപാലന്റെ മാതൃകാ പുരുഷൻ ദയാനന്ദനാണ്. ദയാനന്ദൻ ഒഴിഞ്ഞുപോയ മരച്ചൂടന്റെ അനന്തരാവകാശിയായിട്ടാണല്ലോ ധനപാലന്റെ വരവ്. അയാളെപ്പോലെ പിച്ചക്കാരനും പണക്കാരനാകാന്നുള്ള മോഹമുണ്ട് കക്ഷിയുടെ മനസ്സിൽ. ദൈവത്തെ ഓർത്ത് ഈ കുരുടന് വല്ലതും തരണേ, ഈ കുരുടന് വല്ലതും തരണേ. ദൈവത്തെ ഓർത്ത് ഈ കുരുടന് വല്ലതും തരണേ.
കണ്ണുകാണാൻ വയ്യാത്തവനാണ്, വല്ലതും തരണേ അമ്മ, എന്തെങ്കിലും തരണേ, കുരുടനാണേ, കണ്ണു കാണാൻ വയ്യേ, എന്തെങ്കിലും തരണേ, ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും തരണേ. ഡാ കുരുടനാണെന്ന് വിചാരിച്ചോ, ഡാ പൈസ പാത്രത്തിൽ തന്നെ ഇടടാ. തനിക്ക് കണ്ണു കാണാല്ലേ? കാണാലോ. എന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്നോ? ഞങ്ങളിത് എല്ലാരോടും പറയും. പറഞ്ഞോ, പഞ്ചായത്തിൽ പറഞ്ഞോ, ഗ്രാമത്തിൽ പറഞ്ഞോ, മുഖ്യമന്ത്രിയുടെ അടുത്തും പറഞ്ഞോ, എനിക്കതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിച്ചക്കാരനല്ല, കള്ളനാ താൻ. അപ്പൊ പിന്നെ നീ ചെയ്യുന്നതോ? അത് പിന്നെ ഞങ്ങള്. എന്നാ പിന്നെ ഞാനും കള്ളൻ തന്നെ, എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങള് നിന്റെ കള്ളി പുറത്താക്കാം. ഞങ്ങള് പൂജാരി മാമനോട് പോയി പറയും. ആ പോ പോ, പൂജാരിയോടും പറ. ഞങ്ങള് പോയി പറയും, പറഞ്ഞ പൂജാരി മാമൻ ശാപം തന്ന് നിന്നെ പിച്ചക്കാരനാക്കും. എടാ ഞാൻ ഇപ്പോഴേ പിച്ചക്കാരനല്ലേടാ, പോടാ പോ പോ പോ, ഇവിടെ പോ, എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ, കണ്ണു കാണാൻ വയ്യാത്തവനാണ്, വല്ലതും തരണേ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, സുബ്രഹ്മണ്യായ നമഃ, ശംഭോ മഹാദേവ, പൂർണത്രയേശ രക്ഷിക്കണമേ, ജയ് ഹനുമാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കും. All gods are brothers. അത്ഭുതകരമായ ഒരു സ്ഥലം. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച്. ഇവിടെ ജാതിമത ഭേദമില്ല, ഉച്ചനീചത്വങ്ങളും ഇല്ല. ഇദ്ദേഹം എട്ടാമത്തെ അത്ഭുതമാണ്. പുരോഹിതനാണ്, മൗലവിയാണ്, പള്ളിയിൽ അച്ഛനുമാണ്. ഇതുപോലൊരു സ്ഥലം സ്വർഗത്തിലെ കാണാൻ പറ്റും. പക്ഷെ ഈ ഐകമത്യം, ഈ മഹാത്ഭുതം, ഇതുണ്ടായതെങ്ങനെ? എനിക്കാണെങ്കിൽ ഈ മഹാപുരുഷന്റെ ഫ്ലാഷ് ബാക്കും അറിയില്ല. പട്ടാളക്കാരൻ രാമേന്ദ്രന്റെ നല്ല മനസ്സുകൊണ്ട് ബോർഡറിൽ നിന്ന് വന്നതിന് ശേഷം ഈ ആശ്രമം പണിയിച്ചു, ഈ സ്ഥലം ഇങ്ങനെയാക്കി. അദ്ദേഹം പറയുമായിരുന്നു, ബോർഡറിലെല്ലാവർക്കും ഒരു കുടക്കീഴിലിരുന്ന് എപ്പോഴും ജാതിമതഭേദം ഒന്നുമില്ലാതെ ഈശ്വരവിചാരത്തോടെ ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യാമെങ്കിൽ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഹരേ രാം, ഹരേ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാം, ഹരേ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാം, ശ്രീറാം. എത്ര നല്ല കാര്യമായിരുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിലടിക്കുകയല്ലേ. പക്ഷേ ബോർഡറിൽ ഇങ്ങനെയുള്ള വഴക്കുകളൊന്നുമില്ല. ഒരേ സ്ഥലത്തിരുന്ന് ആഹാരം കഴിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീരാമചന്ദ്ര കി ജയ്, ശ്രീരാമചന്ദ്ര കി ജയ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്രീരാമചന്ദ്ര, ജയ് ശ്രീരാമചന്ദ്ര കി ജയ്, ജയ് ശ്രീരാമചന്ദ്ര കി ജയ്, ജയ് ശ്രീരാം. കൃഷ്ണ ഗുരുവായൂരപ്പ മൊബൈൽ. എല്ലാവരും പട്ടാളക്കാരൻ രാമേന്ദ്രനെമാരി ആയിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായേനെ. ഹാ, യോഗി വര്യന്റെ കയ്യിൽ മൊബൈൽ. ഹലോ, ശംഭോ മഹാദേവ, ജയ് ഹനുമാൻ, ജയ് ശ്രീരാമചന്ദ്ര. മനോജപം മാരുതതുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാം വരഷ്ടം, വാദാത്മജം മാനര യൂഥമുഖ്യം, ശ്രീരാമദൂതം ശരണം പ്രപത്തി. ശംഭോ മഹാദേവ. എന്താ മക്കളെ? ആ പിച്ചക്കാരൻ ധനപാലല്ലേ? കണ്ണുപൊട്ടനല്ല? കണ്ണുപൊട്ടനല്ലേ? ആന്നേ. അല്ലെങ്കിൽ അല്ല. എന്നാലും പൂജാരി മാമ, അവൻ അന്തനെ പോലെ അഭിനയിച്ചല്ലേ നാട്ടുകാരടുത്ത് പിച്ച ചോദിക്കുന്നത്? നോക്കു മക്കളെ, അവൻ മോഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. പോക്കറ്റ് അടിക്കുന്നുണ്ടോ? ഇല്ല. അവനവന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ചെറിയ ചെറിയ നുണകൾ പറയുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മം തന്നെയാണ്. എങ്കിലും പക്ഷേ എന്റെ മക്കളെ, അവന്റെ കഴിഞ്ഞ ജന്മത്തിന്റെ പാപഫലമായി അവൻ ഈ ജന്മം ഭിക്ഷക്കാരനായി. അവന്റെ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ ജന്മത്തിന്റെ ഫലമായി അവൻ ഈ ജന്മത്തിൽ കണ്ണുപൊട്ടനല്ല. എല്ലാം വിധിയുടെ വിളയാട്ടമല്ലേ മക്കളെ? ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏയ് നോക്കൂ, ഞാൻ ഈ പറയുന്നതൊന്നും ഞാൻ പറയുന്നതല്ല, ഒടേ തമ്പുരാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഭഗവാനിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇതിപ്പോ ഞാൻ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും. അവിടെ അമ്പലത്തിൽ കണ്ടില്ലേ മൂന്ന് ദൈവങ്ങളായിരിക്കുന്നത്? അവർക്ക് ദേഷ്യം വന്നാൽ ശപിച്ചുകളയും. ഇനി പറ മക്കളെ, നിങ്ങൾക്ക് അനുഗ്രഹം വേണോ അതോ ശാപമോ? എല്ലാം വിധിയുടെ വിളയാട്ടം, എല്ലാം വിധിയുടെ വിളയാട്ടം. ഇത് എനിക്കുള്ളതാ, ഇതും എനിക്കുള്ളതാ, ഇതെന്റേതാ, ഇതും എന്റേതാ, പിന്നെ ഇത് മൊത്തം എന്റേത് തന്നെ. അപ്പോ എന്റെ പൈസ? നിന്റെ പൈസേ, ഗ്രാമത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി നീ കണ്ണുപൊട്ടനല്ലാന്ന്. നിന്റെ കള്ളി പുറത്തായി. കണ്ണുപൊട്ടനല്ലാത്ത നിനക്ക് ഇനി ആരാ പൈസ തരുന്നത്? അതുകൊണ്ട് ഇനി ഞാൻ തീരുമാനിച്ചു, എന്റെയും നിന്റെയും പാർട്ണർഷിപ്പ് ഫിനിഷ്. ഒറ്റ പൈസ ഞാൻ തരല്ല നിനക്ക്. പിന്നെ എന്തൊന്ന് പിന്നെ? ശാപം. വേണ്ട, വേണ്ട, വേണ്ട. ഞങ്ങൾ
എന്താ നടക്കാന്ന് വെച്ചാൽ ആട നടക്കും, മാട നടക്കും, പൂച്ച നടക്കും, പശു നടക്കും, പുലി നടക്കും, പ്രാവ് നടക്കും, അതൊക്കെയാണ്. ശാപം തരുന്ന രക്ഷപ്പെട്ടു കൃഷ്ണ. ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ, കണ്ണു കാണാൻ പറ്റുന്നവന് വല്ലതും തരണേ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റിയ ഒരാളില്ലേ? ഇടവും വലവും താഴെയും മോളിലും എന്ത് പ്രശ്നത്തിനും പരിഹാരം ഈ രാജു രാജു രാജു. രാജു മനസ്സുകൊണ്ടൊരു മാണിക്യമാണിവൻ. ഇവനിവിടെ ആരുമായും രക്തബന്ധമില്ല, പക്ഷെ എല്ലാവരുമായി സ്നേഹബന്ധമുണ്ട്. സുജി, അച്ചു, ജയന്തൻ, ചന്തു ഇവരുടെ ഒക്കെ ലൈഫ് ലൈനാണ് ഈ രാജു. മുതലാളി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അല്ല രാജു, നീ രാവന്തിയോളം പണിയെടുക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ കഴിക്കുന്നേ? പണിയെടുത്തിട്ട് കിട്ടുന്നത് വല്ലതും. ആ ദാ 1 രൂപ. ഇനി വല്ലതും വേണോ? വേണ്ട മുതലാളി, 1 രൂപ കിട്ടിയില്ലേ, ഇത് തന്നെ മതി. എന്റെ രാജു, എല്ലാവരും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഈ നാട് നന്നായി പോയേനടാ. എന്താ മുതലാളി? രാജു പിള്ളേരെ, നിങ്ങൾ അവൻ എവിടേക്കാ കൊണ്ടുപോകുന്നേ? പട്ടി പോലിട്ട് ഓടിക്കുന്നേ? ഞാനില്ല. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്താ അപ്പൊ നീ ഞങ്ങളുടെ സുഹൃത്തല്ലേ രാജു? ആ അതുകൊണ്ടാ പറയുന്നേ, സ്വർഗപുരിയിലെ പട്ടിയെ വളർത്തുന്നത് കുറ്റമാണ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാ നിങ്ങൾ ചെയ്തോ, ഞാൻ പോണു. അവന് പറഞ്ഞ് സമ്മതിപ്പിക്കും. ദേ സുജി കരയുന്നത് കണ്ടോ? ഞാൻ എന്തും സഹിക്കും, സുജിമോളുടെ കണ്ണീര് മാത്രം സഹിക്കൂല. ഇതിനെ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ സമ്മതിക്കില്ലായിരുന്ന. പിന്നെ ഒരു കാര്യം, ഇതിന്റെ മുറിവുണങ്ങുന്ന വരെ ഈ പാവത്തിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഞാൻ പണിക്ക് പോകുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ കൂടി വേണം നോക്കാം കേട്ടോ. രാജു ഇന്ന് നീ മാത്രം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിഷമത്തിലായി പോയേനെ. চাবি না হতি তো তালা না হতা, বারিশ না হতি তো ছাতা না হতা। চাবি না হতি তো তালা না হতা, বারিশ না হতি তো ছাতা না হতা। হলো না হতা তো টাটা না হতা, গাল না হতা তো চাটা না হতা। ওর হম সারে জো সাথ মে না হতে, ইয়ারি না হতি দোস্তা না না হতা। চুপ 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 চু
जादू आज हमने मदद की तो कल मेरी ही तरना तू बच्चे ना होते शरारत ना होती गांव ना होता पंचायत ना होती चूल्हा ना होता तो रोटी ना होती मुन्नी ना होती तो छोटी ना होती और हम सारे जो साथ में ना होते यारी ना होती दोस्ताना ना होता सुन जयंती लाल सुन मुन्नी पल्लू छोटू दोस्ती में काहे का सॉरी काहे का थैंकू पीपल के उस झाड़ से दिल पड़ा है पाया तू इमली से खट्टे सारे और गुड़ से मीठा तू चावी ना होती तो ताला ना होता बारिश ना होती तो छाता ना होता हेलो ചികിത്സിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ടുപോയി കാണിക്കാം. അച്ഛനാണെങ്കിൽ ചികിത്സിക്കാൻ 1000 രൂപയാ ചോദിക്കുന്നത്. 1000 രൂപ ചോദിച്ചോ? നിന്റെ അച്ഛന് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. അങ്ങേര് പറ്റിയ ചത്തവന്റെ അടുത്ത് നിന്നും കാശ് വാങ്ങിക്കും. ചികിത്സിക്കാൻ 1000 രൂപയോ? അതിനച്ഛൻ 1000 രൂപയാണ് ചോദിച്ചെങ്കിൽ ഞങ്ങൾ 1 രൂപ കൊടുത്താ മതി. 1000 രൂപ എന്ന് വെച്ചാൽ എത്രയാന്ന് വിചാരം? ഈ മരത്തിൽ എത്രയല്ലേ ഉണ്ടോ അത്രയും. അതെയോ? ആ, അതിലും കൂടുതലാ. ആ, ആകാശത്തിൽ എത്ര നക്ഷത്രം ഉണ്ടോ അത്രയും. അപ്പോ ഫിനിഷ്. അതെങ്ങനെ ഫിനിഷ്? മറന്നുപോയോ നിങ്ങള്? എടവും വലുവും താഴെയും മേളിൽ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഈ രാജു. രാജു, 1000 രൂപ നീ എവിടുന്ന് കൊണ്ടുവരുന്നാ? കൊണ്ടുവരും. 1000 രൂപയാ? അതേ മുതലാളി. എടാ, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാടാ. ആ, വലിയൊരു അത്യാവശ്യ കാര്യത്തിനാ. 1000 രൂപ എന്റെ അച്ഛൻ പോലും കണ്ടിട്ടില്ല ഇതുവരെ, അറിയോ? വാടാ. പറയുന്നത് മനസ്സിലാക്കും മുതലാളി. 1000 രൂപ വേണോ? ഒന്ന് പിശുക്കും മുതലാളി. എടാ, ഒറ്റ പൈസ തരല്ല ഞാൻ. പിശുക്കും മുതലാളി, തന്റെ കട നശിച്ചു പോട്ടെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ ജയന്താ, നീ എന്താ ഇവിടെ നിക്കുന്നേ? മുതലാളി പൈസ തരില്ല എന്ന് പറഞ്ഞതിന് നീ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നേ? അതെ, എന്റെ ബുദ്ധിയിലെ ബൾബ് തെളിഞ്ഞു. എന്നുവച്ചാ? അല്ല രാജു, ഈ സ്വർണത്തെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായ. സ്വർണ്ണം നല്ല ഒന്നാന്തരം പെണ്ണല്ലേ. ആ തങ്കപ്പച്ചേട്ടൻ എത്ര നേർച്ച നിറഞ്ഞിട്ടുണ്ടായതാണല്ലേ. ഞങ്ങൾക്ക് അക്കാനൊന്നും പോകുന്നില്ല, അങ്ങോട്ട് നോക്ക്. ഞങ്ങൾ അയാളുടെ പല്ല് 1 മാസത്തേക്ക് വേണ്ടി സങ്കടത്തിൽ മേടിക്കാൻ പോവാ. എന്താ പറഞ്ഞേ? അതെ, എന്റെ മുത്തശ്ശി അവരുടെ കാതിലെ കമ്മല് ഞങ്ങളുടെ വലിയച്ഛന് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ പൈസ കിട്ടുമ്പോ അത് തിരിച്ചു മേടിച്ചോണ്ട് വരും. നമ്മളും അതുപോലെ സങ്കടത്തി മേടിക്കും. സങ്കടം മേടിക്കല്ല, കടം മേടിക്കുന്നു പറയണ മണ്ട. ആ പത്മനാഭ ചേട്ടന് തന്നേക്കാ കൂടുതൽ ഇഷ്ടം തന്റെ പല്ലിനോടാ. അയാള് സ്വർണ പല്ല് നമുക്കിങ്ങനെ തരും, അതും കർക്കിടകത്തില്. എടാ, കടം ഒന്ന് പറയടാ, മരം മണ്ട. ആ, അത് തന്നെ. അതൊക്കെ ശരി,
എന്നാലും വേണ്ടി വന്ന അയാളെ പല്ല് വിക്കുമല്ലോ. അയാൾ നമുക്ക് ഇങ്ങനെ വിക്കും? നമ്മളാണെങ്കിൽ നനപാലം പിച്ചക്കാരനെക്കാളും പിച്ചക്കാരാ. നമ്മുടെ കയ്യിൽ അതിന് മാത്രം പൈസ ഉണ്ടെങ്കിൽ പിന്നെ അത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആ പൈസ കൊണ്ട് പട്ടിക്കുട്ടി ചികിത്സിക്കാമല്ലോ. വേണ്ട വേണ്ട, നമ്മൾ പൈസ കൊണ്ടുവരും, പണിയെടുത്ത് തന്നെ കൊണ്ടുവരും. നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ശരിയാവില്ല, ഞാനില്ല, ഞാൻ പോവാ. ചന്തു എവിടെ പോയി? പൈസ വാങ്ങുന്നില്ലേ? എന്താടാ, പൈസ ഉണ്ടോ? എന്നാലേ ഐസ് തരത്തുള്ളൂ, ഇല്ലെങ്കിൽ പോയി പണി നോക്ക്. എനിക്ക് വേണ്ടത് ചേട്ടന് പല്ല. എന്റെ പല്ലോ? ആ അത് തന്നെ, അത് ഇപ്പൊ തന്നെ. എടാ വാമനാവതാരമേ, എന്താ എടാ ഈ പല്ലിന് വേണ്ടിയാ ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിക്കാത്തത്? ആ പല്ലിപ്പോ ഞാൻ നിനക്ക് തരണോന്നോ? അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. വെറുതെ അല്ല, കർക്കിടകത്തിൽ തന്നാ മതി. ആ ഈ കർക്കിടകം എവിടെ നിന്ന് വന്നു? അവൻ കർക്കിടകല്ല, കടവാ ചോദിച്ചേ. പിള്ളാര് ചോദിച്ചാ ഇല്ലാന്ന് പറയരുത്, അവരുടെ മനസ്സ് നോവിക്കരുത്. തന്നേക്ക് പത്മനാഭൻ ചേട്ടാ. ഒരു മാസത്തിന് വേണ്ടിയാ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഫിനിഷ് ആയി പോകും. ഇനി ഇപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ ഫിനിഷ് ആക്കൂടാ. ഞാൻ ഇതുവരെ ഈ കുട്ടിച്ചാത്തം പറഞ്ഞ കാര്യം ഇപ്പൊ നിങ്ങളെ തേനും പാലും ഒക്കെ ചേർത്ത് വീണ്ടും പറഞ്ഞു. നിങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം, പറഞ്ഞ കാര്യമെല്ലാം ഒന്ന് തന്നെയല്ലേ. എന്താ ഈ പല്ലില്ലെങ്കിലും തിന്നാൻ പറ്റൂലേ? എടാ കുട്ടിച്ചാത്ത, ഇതില്ലെങ്കിലും എനിക്ക് തിന്നാൻ പറ്റും. പക്ഷെ ഈ പല്ല് കഴിക്കാൻ ഉപയോഗിക്കുന്നതല്ല, കാണിക്കാൻ വെച്ചിരിക്കുന്നതാ. മാറ് 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 മാറ്. ഐസ് വേണോ? ഐസ്, ഐസ് ഇയാളെ കൊണ്ട് ഒരു കാര്യവുമില്ല. വാടാ പോവാ. കക്കാൻ പോകുന്ന ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു. രാജു വേണ്ട, എന്നോട് പിന്നിട്ട. കക്കുന്നതിനേക്കാളും വലിയ പാപമില്ല. എന്തായാലും രാജു പറഞ്ഞു തന്നെയാ ശരി. എന്ത് പിടിച്ചാ തല്ലിന്റെ പൂരമായിരിക്കും. തല്ലുകൊണ്ട് വേദന എടുക്കോ ചന്തു? ആ തല്ലുകൊണ്ടാ പിന്നെ വേദന എടുക്കാതിരിക്കോ. അപ്പൊ സുൽത്താനും ഒത്തിരി വേദന ഉണ്ടാവുമല്ലേ. നീ എന്താ ആലോചിക്കുന്ന ചന്തു? എങ്ങനെ അടിച്ചു മാറ്റും? ഒരു ഐസ്ക്രീം കാരന്റെ സ്വർണത്തിന്റെ പല്ലോ? ഞാനും ഒന്ന് ആലോചിക്കട്ടെ. എടാ അച്ചു, നിനക്ക് ഓർമ്മയില്ലേ നിന്റെ സോമൻ ചിറ്റപ്പൻ പട്ടണത്തിൽ നിന്ന് വന്നപ്പോ ഒരു പുസ്തകം കൊണ്ടുവന്നത്? അതില് കൊറേ കള്ളമാരുടെ കഥയുണ്ടായിരുന്നില്ലേ? പക്ഷെ ആ പുസ്തകം ഇപ്പോ സോമൻ ചിറ്റപ്പന്റെ കയ്യിൽ ഇല്ല. എന്തുവാടാ അവിടെ കണ്ട തപ്പുന്നേ? ഒരു മിനിറ്റ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ആ ഇത് തന്നെ, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ആ ശരിയാണല്ലോ, ഉത്സവത്തിന് ഇനി 3 ദിവസം ഉള്ളൂ. രാവണന്റെ തലകളെല്ലാം ഇനി റെഡി ആയിട്ടില്ല. ഇത്രയും തലയും കൊണ്ട് രാവണൻ എന്ത് ചെയ്യാ? നീ നിന്റെ തല കൊണ്ട് എന്താ ചെയ്യുന്നേ? ആദ്യം പേടിപ്പിക്കുന്ന മുഖമൂടി ഉണ്ടാക്കണം. അതെന്തിനാ? കക്കാൻ പോവല്ലേ, അപ്പൊ കണ്ട കള്ളനാണെന്ന് തോന്നണ്ടേ? ആ ഉത്സവ പറമ്പിൽ വെച്ചിരിക്കുന്ന രാവണന്റെ പ്രതിമ പോലെ അല്ലേ? മതിയുടെ ചന്തു, മതി ഗോഷ്ടി കാണിച്ചത്. കത്തിയോ? ആ കത്തി വേണം. കത്തി കയ്യിലില്ലാതെ എങ്ങനെ കള്ളനാവുന്ന? നമുക്ക് കത്തി കിട്ടിയേ തീരൂ. കത്തിയോ? അത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ അമ്മോ, ഇവന്റെ മുമ്പിലാണോ വന്ന് പെട്ടുപോയത്? എന്റെ അളവ് രക്ഷിക്കണേ. അസ്സലാമു അലൈക്കും. ആ സലാം സലാം. എങ്ങോട്ടാടാ പോണേ? എടാന്ന് വിളിച്ചാലുണ്ടല്ലോ. അയ്യോ, ഞാൻ ആ ഉറുമ്പിനോട് ചോദിച്ചതാ. ഉറുമ്പിനോട് ചോദിച്ചോ? എവിടെ ഉറുമ്പ്? നുണ പറഞ്ഞാലുണ്ടല്ലോ, എറുമ്പിനെ പോലെ ഞെക്ക് കൊല്ലും ഞാൻ. കണ്ണും കണ്ണും കുള്ളയടിച്ചോ. സ്ഥലമുണ്ട് സാർ, ഇവിടെ വാടാ, ഇവിടുത്തെ സാർ. എന്തായി പറയുന്നത്? ഇത് ഞാൻ കത്തല്ല, ഈ കോഴിയെ ഞാൻ എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചു തന്നെ സീസറേ. വിശ്വാസം ഇല്ലെങ്കിൽ കടക്കാരനോട് ചോദിച്ചോക്ക്.
വളരെ ഉപകാരം സാറേ. അപ്പൊ ഞാൻ വരട്ടെ. അപ്പൊ ഞാൻ ശരി ശരി, ഞാനും പോണു. രക്ഷപ്പെട്ടെ ആളോ. എന്നാ കത്തി. ഇതാണോ കത്തി? ഇതില് കത്തിയുടെ കാ മാത്രമേ ഉള്ളൂ. കായോ കീയോ, ഇത് കത്തിയാണല്ലോ. കത്തി ഇതിലും വലുതായിരിക്കണോടാ. എടാ വാ, തുറപ്പിക്കാൻ ഇത് മതി. ദേ നോക്ക്, ഈ പുസ്തകത്തിലെ കത്തിയേക്കാളും വലുതല്ലേ. നീ ബുദ്ധി ഉപയോഗിക്കല്ലേ. ബുദ്ധി ഉപയോഗിക്കില്ലേന്നോ? നീ കൊറേ ബുദ്ധി ഉപയോഗിച്ചല്ലേ ജയന്ത. പൂജ്യത്തിന് വിലയില്ല എന്ന് പറഞ്ഞതല്ലേ നീ. എടാ ചന്തു, എന്നെ കളിയാക്കല്ലേ. ആണായി പിറന്നവരാണെങ്കിൽ വാടാ ജയന്ത. ധൈര്യമാണെങ്കിൽ വാടാ, നോക്കാം. എന്നാ വാടാ വാടാ, എനിക്കാരും പേടിയില്ല. ധൈര്യമാണെങ്കിൽ വാടാ. എന്ത് ചെയ്യൂടാ നീ. എന്താ കാട്ടുന്നേ? ഒന്ന് മാറ്, ദൈവത്തെ ഓർത്തൊന്ന് മാറ്. എല്ലാം നമ്മള് റെഡിയാക്കി, പക്ഷെ പല്ലു പറിക്കുന്ന സമയത്ത് അയാൾ ഉണർന്നാലോ. അപ്പൊ നമ്മളെല്ലാരും ഫിനിഷ്. ബാറ്റല്ലേ കയ്യിലിരിക്കുന്നെ, ഒറ്റ വീശ വീശ് ഞാൻ. എന്നാലും പത്മനാഭൻ ചേട്ടൻ വേദന സഹിക്കാതെ വിളിച്ചു കൂവി നാട്ടുകാരെ മൊത്തം കൂട്ടിയാലോ. അങ്ങേര് ഉണരയാണെങ്കിൽ നമുക്ക് വീണ്ടും ഉറക്കിക്കളയാം. എന്റെ അച്ഛന്റെ ബോധം കെടുത്തുന്ന മരുന്ന് കൊണ്ട്. എടാ കൈ കൊണ്ട്. എങ്ങനെ എങ്ങനെയെന്ന് നിങ്ങളിവിടെ, ഞാൻ കൊണ്ടുവരാം. ആ മരുന്ന് ശരിക്കും പ്രവർത്തിക്കുമല്ലോ അല്ലേ. പിന്നല്ലാതെ, അച്ഛൻ ഒറ്റ മരുന്നുകൊണ്ട് എല്ലാരും ബോധം കെടുത്തും. രാവിലെ രാമുവിന്റെ എരുമയും വൈകുന്നേരം പാർവതി തള്ളയും. പാവം പാർവതി തള്ള, രാത്രി മുഴുവനും എരുമയെ പോലെ ആന്ന് പറഞ്ഞിരിക്കും. അത് പിന്നെ എന്തായാലും നന്നായി. പത്മനാഭൻ ചേട്ടൻ തന്റെ വായ ഊ ഊന്ന് പറഞ്ഞു തുറന്നു തരും. നീ കൊണ്ടുവാ. എന്തൊക്കെ ഉണ്ട് ജയന്ത സാറേ? തിരിച്ച് വിടാ മോനെ. മോശം, ഈ പോലീസുകാരെ കൊണ്ട് കള്ളന്മാർക്ക് ജീവിക്കാനും പറ്റണ്ടായി. ആ ചെല്ലി ചന്ദ്രിക കാത്തിരിക്കണ്ട്. നീ എങ്ങോട്ടാ? ചെല്ലി ചെല്ലി, നിനക്ക് വെച്ചിട്ടുണ്ട്. പഴയന്ന് മാറ്, വിശേഷം ചോദിക്കുന്നു. വെല്ലി ദേഷ്യത്തിലാണല്ലോ. ദേഷ്യത്തിലാണെങ്കിൽ തനിക്കെന്താ? വഴിന്ന് മാറ്. ഇപ്പൊ കാണും പൊടി പോരാ. അയ്യോ എടാ തെണ്ടി, സ്വന്തം വർഗക്കാർക്ക് പാര വെക്കണോ? കണ്ടിട്ട് വെള്ളം പോലെ ഉണ്ടല്ലോ. വെള്ളം അല്ലടാ, മണത്ത് നോക്ക്. വെള്ളമാടാ, നോക്കട്ടെ നോക്കട്ടെ, ഇത് വെള്ളാ. ഇത് വെള്ളം തന്നെയാ. വെള്ളവാ, പക്ഷെ വെള്ളം അല്ലടേ. തെമ്മാടികൾ ഇവിടെ കിടന്നുറങ്ങട്ടെ. വിളിച്ചുണർത്തി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. സ്ഥലം വിടാം. എന്താ സാർ? ശരി സാർ. ഏകോദയുടെ അപാരതീയ
കുട്ടിച്ചാത്തന്മാരും ചാത്തിയും ഇവിടെ കിടത്തുറങ്ങുകയാണല്ലേ. ഇപ്പോഴല്ലേ മനസ്സിലായത് മാവിൻ തോപ്പിൽ ഇന്നെന്താ ഇത്ര സമാധാനമെന്ന്. ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കല്ലേ. അയ്യോ ഒരു കാര്യമുണ്ടായിരുന്നു, ശരിയല്ല. വിളിക്കണ്ട വിളിക്കണ്ട, വെറുതെ വന്ന് മുഖം അടിച്ചു. താഴെ കിടന്ന പുല്ലും വെക്കലൊക്കെ വായിൽ മൂത്തും. ഇതെന്താണ് വെള്ളം? പിള്ളേരൊക്കെ കൂടി മൂത്രം ഒഴിച്ചാണ്. നാലു പേരുടെ മൂത്രം കൂടി ആയതുകൊണ്ടാണ് ഭയങ്കര. എന്റെ ദൈവമേ, എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അൺറോറ് മണപ്പിച്ചില്ല. എടാ ചന്ദ്ര, അണ്ടർവെയർ കക്കുന്നോ? എന്റെ അണ്ടർവെയറിന് ഇത്രയ്ക്കും വില ഉടുപ്പുണ്ടോ? അപ്പൊ ഇനി ഇത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. സൂര്യൻ അസ്തമിച്ച ഉടനെ ഇന്ന് തന്നെ. ഫിനിഷ്. എന്തോന്ന് ഫിനിഷ്? സൂര്യൻ അസ്തമിച്ച ഉടനെ പത്മനാഭ ചേട്ടൻ ഉറങ്ങാൻ പോവോ? രാത്രി പാതിരാത്രി ആയാലേ കാര്യം നടക്കുള്ളൂ. എനിക്കാണെങ്കി ഇപ്പൊ ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഉറക്കണോ വലുത്? സുൽത്താന്റെ ചികിത്സയോ? രണ്ടും രണ്ടും തന്നെ. അല്ല, സുൽത്താന്റെ ചികിത്സ. അങ്ങനെ പറ. നീ എന്തായി കാട്ടുന്നേ? ഉറക്കം വരാതിരിക്കാൻ ഞാൻ ഇപ്പോഴേ വ്യായാമം ചെയ്യല്ലേ. നീ കൊണ്ടുവന്ന മരുന്ന് മണത്തപ്പോ അവന് വട്ടായെന്നാ തോന്നുന്നേ. ഇതിനിപ്പോ വേറെ മരുന്ന് വേണം. അല്ല, ഒരു കാര്യം പറ, പാതിരാത്രിക്ക് നമ്മളിങ്ങനെ പോവും? വീട്ടുകാരോട് എന്തു പറഞ്ഞിട്ട് പോവും? ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഓരോരുത്തരും നമ്മളെ വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടും പറയുന്നു നമ്മൾ നവരാത്രി ഉത്സവം കാണാൻ പോവാന്ന്. ഉത്സവ പറമ്പിൽ പോവാന്നോ? അപ്പൊ പത്മനാഭൻ ചേട്ടന്റെ പല്ലാരു കക്കും. അയ്യോ അയ്യോ അയ്യോ. ഈ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഇതിനൊക്കെ പൈസ വേണ്ടേ? ഈ പായൽ പിടിച്ച കാസറ്റ് വിറ്റ് എന്ത് കിട്ടാനാ? പൈസ എവിടുന്ന് ഉണ്ടാക്കുന്ന? പൈസയെ കുറിച്ച് ഓർത്ത് എന്തിനാ വിഷമിക്കണേ പൊന്നെ? ഞാനുണ്ടല്ലോ, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. എന്താ ഈ ബാണ്ടാകെട്ടില്? പത്മനാഭൻ ചേട്ടന് വേണ്ടി ഉപ്പുമാവും പഴവും. അത് നന്നായി. ശരിയാ, പല്ലു പറിച്ചു കഴിഞ്ഞാ പാവം പത്മനാഭൻ ചേട്ടന് കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പോ. എന്തായാലും ഉത്സവ പറമ്പിൽ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഒരു മിനിറ്റ് നിക്ക്. ആരും തന്നെ മുഖം മറച്ചില്ലല്ലോ. കോമിക് ബുക്കില് എല്ലാരും മുഖം മറിക്കും. നമുക്കും അങ്ങനെ വേണം. അതെങ്ങനെ? അതിനുള്ള തുണി വേണ്ടേ? ഉപായം ഞാൻ പറയാം. എടാ അച്ചു, നിനക്ക് വട്ട. എന്തേ ഇങ്ങനെ മുഖം മുറിക്കാനാണെങ്കി നീ മുഖംമൂടിയൊക്കെ ഉണ്ടാക്കണോന്ന് എന്തിനാ പറഞ്ഞേ? ആ അത് തന്നെ. അത് പിന്നെ ഞാൻ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ. എടാതെ എവിടെ കിട്ടും? അല്ല, ഇവന്റെ ചട്ടിയിൽ ശ്വാസം വിടാന്ന് സ്ഥലമുണ്ടല്ലോ. എടാതെ ശ്വസിക്കാനുള്ള ഓട്ടയല്ല ഇതെന്റെ അച്ഛന്റെയാ. പഴയതായതുകൊണ്ട് കീറിപ്പോയതാ. കത്തിയെടുത്തോ. എന്റെയിലുണ്ട്. ആദ്യം നമ്മൾ അകത്തു പോകുന്നു, എന്നിട്ട് മരുന്ന് മണപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാറ്റ് കുത്തി ഇറക്കണം. അപ്പോ വാ തുറക്കും. എന്നിട്ട് നമ്മൾ പല്ല് പറിക്കണം. അതോടെ ഫിനിഷ്. ശരി, വാ വാ.
എല്ലാരും ഉറങ്ങിയാണ്. ആരും വേണ്ടല്ലേ, ഉറങ്ങുന്നവർ എണീക്കും. മുകളില് മുകളില് കാണണ്ട. ഇതെന്തൊരു കൂർക്കം വലിയ കുംഭകർണനെ പോലെ. ഇയാൾ ഉറങ്ങിയാണോ അത് പാടത്ത് ട്രാക്ടർ ഓടിക്കാണോ? ഇയാൾ ഈ വാമൂടി ഉറങ്ങണ എന്തിനാ? ഉറങ്ങാണ്, എന്നാലും ഉറക്കത്തിലും ഈ സ്വർണത്തിനെ സംരക്ഷിക്കണ്ടേ. ചന്തു കത്തി എടുക്കടാ. ആ എന്നാ ഇയാളെ കൊല്ലാൻ പോവാ? അല്ലടാ, വാ തുറന്നിട്ട് പല്ലിങ്ങോട്ട് വലിച്ചെടുക്കാനാ. ഡാ, ഇയാൾക്ക് വേദന എടുത്ത് ഇയാൾ ഒച്ച ഉണ്ടാക്കും. നിന്റെ അച്ഛന്റെ മരുന്നില്ലേ, അതെടുത്ത് മടപ്പിക്കേ വേഗം. ശരി ശരി. ഇത്രയും മടുപ്പിച്ച പിന്നെ അയാൾ ഒരിക്കലും എണീക്കില്ല. മയങ്ങിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും മണപ്പിക്കാം. ഇയാള് പോയി. പത്മനാഭൻ ചിറ്റപ്പം പോക്കാന്നാ തോന്നുന്നേ. പത്മനാഭൻ ചേട്ടൻ അയാളെ ഐസ്ക്രീം പോലെ ഉറഞ്ഞു പോയെന്നാ തോന്നുന്നത്. മനുഷ്യനോ രാക്ഷസനോ? ഞാൻ വാതെടുക്കാം, നീ ബാറ്റ് കൊണ്ട് കുത്ത്. കുത്തടാ, ബാറ്റ് കൊണ്ട് കുത്തടാ. ഇനി വലിച്ചു വലിക്കടാ, നല്ലോണം വലിക്കടാ. എടാ പല്ലില്ല. പല്ലില്ലാന്നോ? അപ്പൊ പിന്നെ നമ്മൾ എന്ത് പറിക്കും? സൂര്യൻ ഉദിച്ച് തലയ്ക്ക് മേലെ വന്നു. പത്മനാഭൻ ചേട്ടനെ കാണാനില്ലല്ലോ, ഇനി എണീറ്റ് കാണില്ലേ? ജയന്ത പത്മനാഭ ചേട്ടനെ കൊന്നു കളഞ്ഞു. എന്താടാ ഈ പറയുന്നെ? വാ തുറന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആള് മരിച്ചു പോവോ? ആ, നീ കത്തി കൊണ്ട് വാ തുറന്ന് വായ്ക്കകത്തേക്ക് ബാറ്റ് കുത്തിക്കയറ്റി ശക്തിയായി വലിച്ചത് കാരണം അയാളുടെ പല്ലും പല്ലിലുള്ള സ്വർണവും എല്ലാം കൂടി വയറ്റിനകത്തേക്ക് പോയി. വയറ്റിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദവും കൂടി വന്നില്ലേ? സ്വർണം അയാളെ വയറ്റിനകത്ത് പോയാ അയാളുടെ വയറ് മുറിഞ്ഞു കാണും. പാവം, സ്വർണം കൊണ്ട വയറ് കീറൂ. പിന്നെ പത്മനാഭൻ ചേട്ടന്റെ വയറ് കീറി. പത്മനാഭൻ ചേട്ടന്റെ വയറ്റിനുള്ളിലേക്ക് പോയിരിക്കുന്നത് സ്വർണമാ? ആ, ഞാനും പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, സ്വർണം കൊണ്ട് എന്തും മുറിക്കാം. അതെ, പത്മനാഭൻ ചേട്ടൻ ഫിനിഷ്. ചുമ്മാ ഇല്ലടാ അച്ചു, എന്താ നീ പറയുന്ന? അയാൾ മരിച്ചുപോയെങ്കിൽ ആ വീട്ടിൽ നിന്ന് അയാളുടെ അമ്മയൊക്കെ ഉറക്കം നിലവിളിക്കുന്നത് കേക്കില്ലേ? അതും ശരിയാണല്ലോ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. നിക്ക് വേണ്ട, അയാൾ പോട്ടെ, വിട്. ടെൻഷന്റെ പുറത്ത് ടെൻഷൻ. പിള്ളേർക്ക് വേറെ ജയിലുണ്ടെന്നാ കേട്ടെ. ഇവനെ കണ്ട ഇപ്പോഴേ ജയിലിനകത്തുള്ളത് പോലെ ഉണ്ട്. അവിടേക്ക് ആഹാരം നന്നായിട്ട് കിട്ടുന്നാ കേട്ടെ. നീ ഫിനിഷ്. ചുമ്മാ ഇടാ. ഞാൻ ജയിലിൽ. പോകുന്നില്ല മക്കളെ. അത് കണ്ട, അതെ, ഇയാള് മരിച്ചില്ല. ഇയാള് ശക്തില്ലേ? ഇത് എന്തൊരു അത്ഭുതം. എടാ ചന്തു, നീ എന്താ പറഞ്ഞ? ഞാൻ ജയിലിൽ പോകുന്നോ? പോടാ. ഇയാളുടെ പല്ലി രാത്രിയാവുമ്പോ എങ്ങോട്ടോ പോകുന്നുണ്ട്. എടാ മണ്ട,
അത് അയാൾ എവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എവിടെ? അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഓഹോ, അപ്പൊ അത് നിങ്ങളാണ്. നമ്മളാരാ? നിങ്ങളെ പേടിച്ച് നസീർ ഇവിടുന്ന് ഓടിപ്പോയി, എന്നിട്ട് തീവണ്ടിക്ക് തല വെച്ച് ആത്മഹത്യ ചെയ്തു. ഞാൻ നസീറിന്റെ അനിയനാ. അവന്റെ ജോലി ഇപ്പൊ എനിക്ക് കിട്ടി. നിങ്ങളെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും നസീർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ സാധനങ്ങളെന്ന്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, അതുപോലെ നിങ്ങളും എന്നെ ഒന്നും ചെയ്യരുത്. നമുക്ക് സുഹൃത്തുക്കളായിട്ട് ജീവിക്കാം. എന്താ? ശരി ശരി, ഓക്കെ. നിങ്ങൾ പറ്റോ? എന്താ സാറേ? എന്റെ പേരെന്താടാ? എനിക്കങ്ങനെ പേരൊന്നും ഇല്ല. എന്ത്? ഈ നാട്ടുകാരനെ കോഴിക്കളന്നാ വിളിക്കുന്നത്. നിന്റെ തൊഴിൽ കക്കല. ഇപ്പൊ എന്താടാ കെട്ടോണ്ട് വന്നേ? പറയടാ. അയ്യോ സാർ, ഞാൻ കള്ളനൊന്നുമല്ല, ഞാനൊന്നും കട്ടിട്ടില്ല. നുണ പറയുന്നുടാ. സാറിന് നുണയായിട്ടേ തോന്നും. ഞാൻ എത്ര തന്നെ സത്യം പറഞ്ഞാലും എല്ലാവർക്കും നുണയായിട്ടേ തോന്നും. അതെ സാർ, പൈസ ഉള്ളൊരു നുണ പറഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴും സത്യമായിട്ടേ തോന്നും. അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യണം? തെളിവല്ലോ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? കോഴിക്കളൻ എന്ന പേര് മാത്രം ബാക്കി. എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ടോ? പിന്നെ എന്നെ നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? കള്ളൻ എന്ന് മാത്രം എല്ലാരും വിളിക്കുന്നു. സാറും അതിൽ പെടും. പത്മനാഭൻ ചേട്ടാ! എന്താടാ, പൈസ ഉണ്ടെങ്കില് ഐസ് തരൂ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാ ചോദിക്കേ. ഒന്ന് ചോദിച്ചു തൊലക്കടാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പത്മനാഭൻ ചേട്ടാ, എന്റെ മുത്തശ്ശി എനിക്ക് ഒരു സ്വർണത്തിന്റെ കമ്മല് തന്നിട്ടുണ്ട്. ആഹാ, ഇത്രയും വിലപിടിപ്പുള്ള സാധനം ഞാൻ എവിടെ കൊണ്ട് വെക്കും? എടാ മരവണ്ട, ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ അലമാരയിലാ വെക്കുക. അതായത് നമ്മുടെ ആഭരണങ്ങള്, സ്വർണം, പണം, അതുപോലുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ സ്വർണത്തിന്റെ വാച്ചോ? ആ, സ്വർണത്തിന്റെ വാച്ചും. സ്വർണത്തിന്റെ മോതിരവും? സ്വർണത്തിന്റെ മോതിരവും. സ്വർണ പല്ലോ? അതേടാ, സ്വർണ പല്ലും. അത് പിന്നെ ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ മൂടി വെക്കും. എടാ, നിങ്ങക്ക് ഐസ് ഒന്നും വേണ്ടടാ. വേണമെങ്കിൽ പറ, പക്ഷെ പൈസ വേണം. പൈസയുടെ പുറത്ത് പൈസേ, എന്തായി പിള്ളേര് പറയണ? വെറുതെ എന്റെ സമയം മൊത്തം പാഴാക്കി രാക്ഷസന്മാര്. ഇതിനെ ഒത്തിരി വേദന എടുത്തു. ഞാനിവിടെ കൂട്ടിക്കൊണ്ടു വന്ന് വെള്ളമൊക്കെ കൊടുത്ത് കളിപ്പിച്ചോണ്ടിരിക്കുക. വേദന മാറി കുറച്ചു നേരത്തേക്ക്, പക്ഷേ ചികിത്സ എത്രയും പെട്ടെന്ന് തുടങ്ങണം കേട്ടോ. ചികിത്സക്കുള്ള പൈസ എന്തായാലും ശരിയായി. എങ്ങനെ? പക്ഷേ പത്മനാഭ ചേട്ടന്റെ പല്ല് പാത്രത്തിനകത്തല്ലേ? കക്കാൻ പോകുന്നു. ഏ, ഒരിക്കലും കക്കാൻ പാടില്ല. കക്കുന്നത് വളരെ വലിയ പാപാ. ആ, അറിയാതെ വല്ല തെറ്റും ചെയ്യുകയാണെങ്കിൽ സാരമില്ല, പക്ഷേ കക്കാൻ മാത്രം പാടില്ല. ആ, പക്ഷെ നമ്മൾ അങ്ങേരുടെ പല്ല് ഒരു മാസത്തിനകം തിരിച്ചു കൊടുക്കുമല്ലോ. ഒരു മാസത്തിനകം നമ്മൾ പൈസ ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ അങ്ങേരുടെ പല്ല് നമ്മൾ തിരിച്ചു കൊടുക്കും. നമുക്ക് സമ്പാദിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ആദ്യം കക്കാൻ പോവുക, പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ പോവുക. എന്തിനു വേണ്ടി ചെയ്താലും ശരി, കളവ് കളവ് തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ കക്കാൻ പാടില്ല കേട്ടോ. സുജിമോളെ, ഇതാണ് നിങ്ങളുടെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. ഇത് നോക്ക്, നിങ്ങളുടെ ചിരി കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷ. ദൈവം ഇവരെ ഒന്ന് സഹായിക്കണേ. ഭഗവാനെ, ഒരു വഴി കാണിച്ചതാ. ഹലോ മുനിസിപ്പാലിറ്റി. സാറേ, സ്വർഗപുരിയിലെ രാജുവിന്റെ പട്ടിക്ക് പേയളകി. ചോദിച്ച അവൻ സമ്മതിക്കില്ല. നിങ്ങൾ വന്ന് രണ്ടെണ്ണം കൊടുത്താലെ അവൻ സമ്മതിക്കൂ. സ്വർഗപുരിയിലെ പട്ടിയോ? ആ അതെ, ഞങ്ങൾ ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ഭഗവാൻ
ഭഗവാനേ രക്ഷിക്കണേ. നീയാണോടാ രാജു? പട്ടി എവിടാ പറ? ഇവിടെ പട്ടിയൊന്നുമില്ല. ആ പാടിയുള്ള ഒരു പട്ടി, അത് വലിയ മുതലാളിയുടെ വീട്ടിലാ. നിങ്ങൾ അവിടെ പോയി നോക്ക്. എന്റെ അടുത്ത് പട്ടിയും കിട്ടിയൊന്നുമില്ല. അയാൾ പറഞ്ഞത് നേരാ. ഇവനെ രണ്ടെണ്ണം കൊടുത്താലേ സത്യം പറയും. അടിയവനെ. ഏയ് പട്ടി ഇതിനകത്തില്ല. ഈ പാവം പിള്ളേര് കട്ടുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കുറപ്പാ, എനിക്കുറപ്പാ ഈ പിള്ളേര് തന്നെയാ എന്റെ സ്വർണ്ണ പല്ല് കട്ടെടുത്തതെന്ന്. ഇവരാ കട്ടതെന്ന് തനിക്ക് എന്താ ഉറപ്പ് പറ്റുമനാ? ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല ഞാൻ എന്റെ സ്വർണ്ണപ്പല്ല് എവിടാ വെക്കുന്നതെന്ന്. പക്ഷെ ഇന്നലെ ഇവരെല്ലാരും കൂടി എന്നെ കൊണ്ട് തന്നെ പറയിച്ചു സ്വർണ്ണപ്പല്ല് എവിടാ വെക്കുന്നതെന്ന്. രാവിലെ നോക്കുമ്പോ പല്ല് കാണാനില്ല. എടാ പിള്ളേരെ, എന്തിനാ നിങ്ങൾ കക്കാൻ പോയത്? ഞങ്ങൾ സത്യമാ പറയുന്നേ, ഞങ്ങൾ കട്ടിട്ടില്ല. ഞങ്ങൾ കള്ളന്മാരല്ല. ഹുസൈൻ കാക്ക, രാമചേട്ടാ, സിദ്ധു, നിനക്ക് ഞങ്ങളെ അറിഞ്ഞൂടെ? ഞങ്ങൾ കണ്ടിട്ടില്ല. നീ ഒന്ന് പറയവരോട്. ഞാൻ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ. എന്റെ നെറ്റില് കള്ളനെന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ സ്റ്റാമ്പ് പോലെ. ഞാൻ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കില്ല. ഞാൻ എന്ത് തന്നെ സത്യം പറഞ്ഞാലും ഈ നാട്ടുകാർ ഇതൊക്കെ കള്ളമാണെന്നേ പറയൂ. അധ്യക്ഷന്മാരെ, ഞാൻ ജന്മനാ കള്ളനൊന്നുമല്ല. സാഹചര്യങ്ങളാ എന്നെ കള്ളനാക്കിയത്. ഞാൻ ഒരു മനുഷ്യനാണ്, പക്ഷെ ഇവരൊക്കെ എന്നെ കള്ളനായിട്ടേ കാണുന്നുള്ളൂ, ഒരു മനുഷ്യനായിട്ടല്ല. ഇതേ പഞ്ചായത്തുകാർ 2 കൊല്ലം മുമ്പ് എനിക്കൊരു ശിക്ഷ തന്നു. ഇതേ നാട്ടുകാർ കൂടി ഇരിക്കെ ഇതേ സ്ഥലത്ത് വെച്ച് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കള്ളനെന്ന് വിധിച്ചു. ഇന്നൊരു തെറ്റും ചെയ്യാത്ത ഈ പിള്ളേരെ നിങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ അവരും എന്നെ പോലെ കള്ളന്മാരായി തീരും. മക്കളെ, ഇവരിതുവരെ എന്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങളുടെ വാക്കും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു പഞ്ചായത്തില് സത്യം പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല മക്കളെ. ഇവിടെ സത്യത്തിന് ഒരു വിലയില്ല. നിങ്ങളെ പോലെ നിഷ്കളങ്കരായ നല്ല കുട്ടികളുടെ വാക്കുകൾ വിശ്വസിക്കാത്ത ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എന്നെ പോലൊരു കള്ളന്റെ വാക്കുകൾ എവിടെ നിന്ന് വിശ്വസിക്കാനാ?
എന്നോട് ക്ഷമിക്കും മക്കളെ, പക്ഷെ എനിക്ക് തീർച്ചയായും അറിയാം നിങ്ങൾ കള്ളന്മാരല്ലെന്ന്. എന്തോന്ന് പിള്ളേരെ, എന്തോന്ന് പാവങ്ങള്, മോഷ്ടിച്ചിരിക്കുകയാണ് ഇവരെ, കള്ളന്മാരാ. അതും എന്തിനു വേണ്ടി? പട്ടിയെ ചികിത്സിക്കാനുള്ള പൈസക്ക് വേണ്ടി. അത് തന്നെ, പഞ്ചായത്തിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുക ഇവര്, ഈ പിള്ളേര്. നീ ലാളിച്ച് ലാളിച്ചോ ഇവൻ ഇത്രയും വഷളായത്. എന്റെ മോൻ കള്ളനല്ല. മാറടി, ഇങ്ങോട്ട് മാറടി. കരയല്ലേ മോനെ, മാറി നിക്കാൻ. മോൻ കട്ടിട്ടില്ലല്ലോ. മര്യാദക്ക് ഇങ്ങോട്ട് മാറി നിക്കടി. കരയാതെ മാറി നിക്കാൻ. എടി, നിന്നോടാ പറഞ്ഞത്. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ചീത്തപേരുണ്ടാക്കില്ലേ? ഞാൻ ഇനി എങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കൂടാ? പട്ടി ഉണ്ടെന്ന് നീ തമാശ പറഞ്ഞാ വിചാരിച്ചേ? എന്നോട് കള്ളം പറഞ്ഞതിന് പുറമെ നീ കക്കാനും പോടാ. ഞാൻ പറയുന്നേക്കച്ചാ, ഞാൻ കട്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ അച്ഛാ? അത് പിന്നെ ഞങ്ങൾ ഒരു പാവം പട്ടിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനല്ലേ അച്ഛാ പരിശ്രമിച്ചത്? ആ പാവം പട്ടിക്കുട്ടി ഒരു മിണ്ടാ പ്രാണിയല്ലേ അച്ഛാ? അതിന് എന്തോരം വേദന ഉണ്ടാവും. ആ പാവത്തിനൊരു ജീവൻ ഉണ്ട് അച്ഛാ, ഒരു ജീവൻ. അച്ഛൻ എപ്പോഴെങ്കിലും വേദന എടുത്ത് മരുന്ന് കഴിക്കുമല്ലോ, അതിന് ആരും മരുന്ന് കൊടുക്കാൻ ആ പാവത്തിന്. അച്ഛൻ ആദ്യം അതിനെ ചികിത്സിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഇങ്ങനെ കള്ളമാരായിട്ട് നിക്കേണ്ടി വരില്ലായിരുന്നു എല്ലാവരുടെയും മുമ്പില്. കരയണ്ടടാ, ഈ വലിയ ആൾക്കാർക്കൊക്കെ നമ്മള് പറയുന്ന ഒന്നും മനസ്സിലാവില്ല. ഞങ്ങളൊന്നും കട്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? എത്ര വലിയ സത്യമാ പയ്യൻ പറഞ്ഞത്. ഈ സത്യം നമ്മെ പോലെ പഠിച്ചവർ മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല. ഈ സാധാരണ മനുഷ്യൻ എത്ര എളുപ്പത്തിൽ ഇവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി. ശരിക്കും തെറ്റുകാർ നമ്മളാണ്. കുട്ടികളെപ്പോഴും ഭഗവാന്റെ രൂപമാണെന്നല്ലേ പറയാറ്. അവരെ ചീത്തയാക്കുന്നത് നമ്മളാണ്. അവരുടെ നിഷ്കളങ്കമായ മനസ്സുകളിൽ വിഷം കുത്തിവെക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. ദൈവമേ, ഇത്രയും പാപികളുണ്ടായിട്ടും നമ്മുടെ ഭാരതം പവിത്രമാണ്. ഭഗവാനെ, ഈ പാപികളായ നാട്ടുകാർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എനിക്കും. എന്നിട്ട് പട്ടി എവിടെ? പട്ടി രാജുവിന്റെ അടുത്താ ഉള്ളത്. ദാ അങ്ങോട്ട് നോക്ക്, അവൻ വരുന്നുണ്ട്. മുനിസിപ്പാലിറ്റിക്കാര് അവര് നമ്മുടെ പട്ടി കൊണ്ടുപോയി. ഞാൻ അവരെ തടുക്ക, എന്നെ കൊണ്ട് ആവുന്നത് നോക്കി. പക്ഷെ ആ രാക്ഷസന്മാര് സുൽത്താനെ കൊണ്ടുപോയി. എങ്ങാണ്ടെന്ന് ഒന്ന നന്നാല് തടിയന്മാര് സുൽത്താനെ കൊണ്ടുപോയി. അതൊക്കെ വിട്, സുൽത്താനെ അവര് കൊണ്ടുപോയില്ലേ, നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. മിണ്ടിപ്പോരുത്. നിങ്ങളൊക്കെ കള്ളന്മാര്, മനുഷ്യനെ മാടാക്കുന്നു. എന്നെ കൊണ്ട് മാടിനെ പോലെ പണിയെടുപ്പിക്കുന്നു. ദിവസം മുഴുവൻ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഞാൻ എന്തിനു കഴിച്ചോ? പട്ടിണിയാണോ എന്ന് കൂടി നോക്കുന്നില്ല. ഈ പിള്ളേരൊക്കെ ജനിക്കുമ്പോ ഇവർക്ക് മഞ്ഞ് പോലെ പരിശുദ്ധ. ഇവർക്ക് കരയാനും ചിരിക്കാനും അല്ലാതെ മറ്റൊന്നും അറിയില്ല. ഇവർക്ക് എന്ത് കൊടുത്താലും അവരത് വാങ്ങിച്ചോളും. ഇവർക്കൊക്കെ വിശക്കുമ്പോ മാത്രമേ ഇവരത് കരയാറുള്ളൂ. അല്ലാത്തപ്പോ മുഴുവൻ സമയം ഇവർ കളിച്ച് ചിരിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കും. പക്ഷെ ഇവർ വളരുമ്പോഴേക്കും നിങ്ങളൊക്കെ ഇവരെ നിയന്ത്രണത്തിലാക്കി ഇവരുടെ മനസ്സിൽ നിറച്ച് ഭേദഭാവങ്ങളും വലിപ്പച്ചെറുപ്പവും വിദ്വേഷവും കള്ളവും നുണയും പിന്നെ ജാതി വ്യത്യാസങ്ങളും വിരോധങ്ങളും ഒക്കെ ഇട്ട് കുത്തി നിറയ്ക്കുന്നു. എന്നിട്ട് ഈ പിള്ളേരെ ശിക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നോ? ശരിക്കും കള്ളമാർ നിങ്ങളാ. നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം ദൈവം ഇവരെ പോലെ നിഷ്കളങ്കരും ദയാലുമായിരിക്കും. എനിക്ക് എല്ലാ കുട്ടികളും ദൈവങ്ങളാണ്. ദൈവത്തിന് എല്ലാ കുട്ടികളോടും സ്നേഹം മാത്രമേ ഉള്ളൂ.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇവന്റെ ഒക്കെ വീട്ടില് ഇവന്മാരുടെ വീട്ടില് പിള്ളേരെ ഇനി ഒരിക്കലും ജനിപ്പിക്കരുതേ ദൈവമേ. ആ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരൊക്കെ കള്ളന്മാരാണെന്ന്? ചണ്ടാളന്മാരെ, ഇവരൊരു പരുക്ക് പറ്റിയ ചെറിയ ചെറിയ പിണ്ടാപ്രാണിക്ക് ജീവൻ കൊടുക്കാൻ പരിശ്രമിച്ചു, അതിന് നിങ്ങൾ ഇവരെ കള്ളന്മാരൊക്കെയാണോ? നിങ്ങൾക്ക് നാടമില്ലല്ലോ. ഇതിലൊക്കെ പറഞ്ഞ നിങ്ങൾ പോയി തൂകിച്ചാവുന്നതോക്കളെ, നമുക്ക് പോയി സുൽത്താൻ എവിടെ നിന്ന് തേടി കണ്ടുപിടിക്കാം. എന്താടാ എന്നെ ഗ്രാമം മൊത്തം രാവണനായിട്ടാ കാണുന്നത്. എന്നാൽ മനുഷ്യൻ രൂപം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് അറിയപ്പെടേണ്ടത്. എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. എനിക്ക് കുട്ടികളൊന്നും വേണ്ടാന്ന് വരെ ഞാൻ തീരുമാനിച്ചു. കാരണം ഉണ്ടായാൽ ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ അവൻ വളർന്ന് വലുതാവുമ്പോൾ തലപ്പാവിൻ്റെ കാര്യം പറഞ്ഞവനെ കളിയാക്കും. ഈ പാവം പിള്ളേരുടെ അച്ഛനമ്മമാർ തന്നെ എന്നെപ്പറ്റി അവനോട് ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറയും. നിങ്ങളൊക്കെ എൻ്റെ മാവിൻ തോപ്പിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മനസ്സ് നിറയായിരുന്നു. അവധി ദിവസങ്ങളിൽ കുട്ടികൾ മാവിൻ തോപ്പിൽ വരാതിരിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുമായിരുന്നു. അവരുടെ പുറകെ ഓടുന്നതിലും എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു. നിങ്ങളെന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ആ പിള്ളേരാരും തന്നെ നമ്മുടെ മാവിൻ തോപ്പിൽ ഇതുവരെ വന്നതായി കണ്ടില്ല. അവര് വന്നില്ലെങ്കിൽ നല്ല കാര്യമല്ലേ? അവരെ ഓടിച്ചിട്ട് പിടിക്കാനും തല്ലാനും നിൽക്കണ്ടല്ലോ. അവരെ ഓടിച്ചിട്ട് തല്ലാനും പിടിക്കാനൊന്നും അല്ല, അവരെ കാണാതാവുമ്പോ മനസ്സിന് സമാധാനമില്ല. ഈ പിള്ളേരിത് എവിടെയാ? ഞാൻ ആ കുട്ടികളെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു. കുറച്ച് ദൂരം പോയപ്പോ ഞാൻ അവരെ കണ്ടു. മിണ്ടാതെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി, പരിസരം പോലും മറന്ന് കാര്യമായിട്ട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്താന്ന് കേട്ടുകളയാം എന്ന് ഞാനും കരുതി ശബ്ദമുണ്ടാക്കാതെ ഞാൻ അവരുടെ അടുത്തെത്തി. സുൽത്താനെ പറ്റി സംസാരിക്കുകയായിരുന്നു കുട്ടികൾ. സുൽത്താൻ്റെ പരിക്കിനെയും ചികിത്സയൊക്കെ പറ്റി. പാവം സുൽത്താൻ ആരുമില്ലാന്ന്, ആ പാവത്തിനെ സഹായിക്കണമെന്ന് എനിക്കും തോന്നി. പക്ഷേ സുൽത്താൻ എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ സുൽത്താനെ തേടി പുറപ്പെട്ടു. കുട്ടികൾക്ക് സുൽത്താനോട് എന്തൊരു സ്നേഹമാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. പല സ്ഥലത്തും അലഞ്ഞു യാദൃശ്ചികമായിട്ട് ഞാൻ സുൽത്താനെ കണ്ടു. ഞാൻ സൈക്കിളിൽ നിന്നിറങ്ങി പതുക്കെ സുൽത്താനെ പിടിക്കാനായി ചെന്നു. അതിന് സത്യത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു. എനിക്കതിനോട് ദയ തോന്നി. ഞാൻ അതിനെടുത്തു, അതിൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഇവരെയൊക്കെ കണ്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾ ഈ സുൽത്താൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം എനിക്കും തന്നൂടെ? ഒന്ന് കുഞ്ഞേ. മതി മതി, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്റെ സ്വർണ്ണപ്പല്ല് കെട്ടതാരാ? സ്വർണ്ണപ്പല്ല് കെട്ടത് അവൻ. ഞാന് സംശയിച്ചു, അതുകൊണ്ട് തന്നെയാ ഞാനിവിടെ വന്നത്. എന്തായിരുന്നു അവനുമായിട്ട്? ഒന്നുമില്ല സർ. ഓ, അത് ശരി. സത്യം പറ, എന്താ അവനുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നത്? അത് പിന്നെ ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെന്താ കുട്ടികളെ വിൽക്കുന്ന ബിസിനസ് ഉണ്ടോ? അയ്യോ ഇല്ല സർ, അങ്ങനെയൊന്നും അല്ല. അയാള് കാസറ്റ് വിൽക്കുന്ന ആളാ. ഇപ്പൊ പോ. ശരി സർ.
ഇതിനെ വെറുതെ വിടരുത്. കുട്ടിയെ ദത്തെടുക്കാന്ന് പറഞ്ഞ് എന്നെ കുറെ പറ്റിച്ചു, പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ് എന്നെ വിട്ടിയാക്കുകയും ചെയ്തു. എനിക്കിനി ദത്തെടുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഉത്സവം കാണാൻ പോവാ. ഗ്രാമത്തിലെ ജനങ്ങളുടെ മനസ്സിലെ രാവണനെ ഇന്ന് കൊന്നു, ഉത്സവത്തിലെ രാവണനെ നമ്മള് കൊല്ലും. ഇനി ഈ ഗ്രാമത്തിൽ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹം നിറഞ്ഞിരിക്കും. രാവണ, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. അനുജ, ലക്ഷ്മണ, ബ്രഹ്മാസ്ത്രം എടുക്കൂ. രാവണ, നിന്റെ അഹങ്കാരത്തെ ഈ അസ്ത്രം മൂലം നാം സംഹരിക്കുന്നതാണ്. മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. രാമ, നിനക്ക് എന്നെ വധിക്കാനായില്ല. അനുജ, ലക്ഷ്മണ, രാജു അതിക്കൂടെ താറേ. രാജു, അയൽക്കാരിയെ സ്നേഹിക്കണം എന്നാണല്ലോ പ്രമാണം. അങ്ങനെയാണോ? അപ്പാ, ഞാൻ പെണ്ണ് കെട്ടിയേ. അതെ അപ്പൂപ്പ. ഏ, കെട്ടി. ഏ, കെട്ടി ഉടനെ തട്ടിപ്പോയോ? വാ, മിണ്ടാതെ പോരെ. പോയത് പോയി. റിസ്ക് എടുക്കാൻ വയ്യ, എനിക്കിനി പിള്ളേര് വേണം. കഷ്ടപ്പെട്ട് കെട്ടിപ്പിടിച്ചോ. ഞാൻ വയറ് പിടിച്ചോളാം, നീ തല പിടിച്ചോട്ടാ. വളരെ ഉപകാരമല്ല. നമസ്കാരം, ഞാനാണ് ഇതിന്റെ സൂത്രധാരൻ. വിറകിലുള്ള ആ പെട്ടി ഇപ്പൊ വീഴുമെന്ന് നിങ്ങൾ വിചാരിച്ചു കാണും. വീഴില്ല, അത് വീഴരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ആ പെട്ടിക്ക് ഇനി ആവശ്യമുണ്ട് വേറെ ഗ്രാമത്തിലേക്ക്. ഇതുപോലെ വേറെയും ഗ്രാമങ്ങളിൽ അന്ധവിശ്വാസം നശിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ, ബൈ. കാട്ടെ.